ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റീൽ ഇൻഫോ മലയാളം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നായക്കളെക്കുറിച്ചാണ് ലാബ്രഡോർ ലോകമെമ്പാടുമുള്ള നായപ്രേമികളുടെ ഇഷ്ടപ്പെട്ട ബ്രീഡാണ് ലാബർഡോർ റിട്രീവർ ലാബ് എന്നാണ് ഈ നായെ പരക്കെ അറിയപ്പെടുന്നത് കണ്ടാൽ അലസനാണെന്ന് തോന്നുമെങ്കിലും കാഴ്ചയില്ലാത്തവർക്ക് വഴികാട്ടിയായും പോലീസ് നായയായും ഒക്കെ ഉപയോഗിക്കുന്ന ഇനമാണിത് കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ആണ് ജന്മദേശം കറുപ്പ് തവിട്ട് വെളുപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു ജർമ്മൻ ഷെപ്പേഡ് കൂർത്ത വാലും നീണ്ട ജീവിയും ഇടതൂർന്ന രോമവുമുള്ള സുന്ദരനാണ് ജർമ്മൻ ഷെപ്പേഡ് നമ്മുടെ നാട്ടിൽ അൽസേഷ്യൻ എന്ന് വിളിക്കുന്നത് ഈ നായയാണ് ജർമ്മനിയാണ് ജന്മദേശം നല്ല ബുദ്ധിയുള്ള ഈ നായയെ പരിശീലിപ്പിക്കാൻ എളുപ്പമാണ് കാവൽ നായ എന്നതിനു പുറമെ പോലീസ് സേനയിലും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ ഇവയെ ഉപയോഗിക്കുന്നു കറുപ്പ് മഞ്ഞ കലർന്ന തവിട്ട് എന്നീ നിറങ്ങളിലാണ് കാണാറ് ഇനി ഡോബർമാൻ ഉയർന്ന തല കൂർത്ത ചെവി മെലിഞ്ഞ ശരീരം വാൽമിക്കമാറും മുറിഞ്ഞിട്ടുണ്ടാകും കറുപ്പോ തവിട്ടോ ആണ് സാധാരണ നിറം വളരെ പ്രചാരമുള്ള ഡോബർമാൻ എന്ന നായിയുടെ പ്രത്യേകതകളാണിവ ജർമ്മനിയാണ് ഈ നായയുടെ ജന്മദേശം ഇടത്തരം വലിപ്പമുള്ള ഇവ വലിയ ദേഷ്യക്കാരാണ് സാധാരണയായി വീട്ടിലുള്ള ഒരാളെ മാത്രമാണ് യജമാനായി സ്വീകരിച്ച് അനുസരിക്കുക ധൈര്യവും ബുദ്ധിയുമുള്ള ഇവയെ പോലീസ് സേനയിൽ ഉപയോഗിക്കാറുണ്ട് ഇനി നാലാമത്തേത് ഗോൾഡൻ റിട്രീവർ നീള രോമമുള്ള ഗോൾഡൻ റിട്രീവർ സ്കോട്ട്ലാൻഡ് സ്വദേശിയാണ് പക്ഷികളെ വേട്ടയാടുന്നവരുടെ സഹായിയായിട്ടാണ് ഈ ഇനത്തെ വളർത്തിയെടുത്തത് എന്നാൽ ഇന്ന് കാവലിനായി ധാരാളം ആളുകൾ ഇവയെ വളർത്തുന്നു വീട്ടുകാരോട് സ്നേഹവും വിശ്വസ്തതയും കാണിക്കുന്ന ഗോഡ റിട്രീവറിനെ പരിശീലിപ്പിക്കാൻ വളരെ എളുപ്പമാണ് മണം പിടിക്കാൻ കഴിവ് കൂടുതലുണ്ട് തവിട്ട് കലർന്ന സ്വർണ്ണ നിറമാണ് ഇവയ്ക്ക് ഇനി അഞ്ചാമത്തേത് ഡാൽമേഷൻ വെളുത്ത ശരീരത്തിൽ കറുത്ത നിറത്തിലോ കടും തവിട്ട് നിറത്തിലോ പുള്ളികളുള്ള ശരീരമാണ് ഡാൽമേഷ്യൻ ക്രൊയേഷ്യയിലെ ഡാൽമേഷ്യ എന്ന പ്രദേശത്ത് നിന്ന് വന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് ബുദ്ധിയും ധൈര്യവും സ്നേഹവുമുള്ള ഇവയെ അതിർത്തി സംരക്ഷണത്തിന് സൈന്യങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു നല്ല ചുറുചുറുക്കുള്ള ഇനമാണ് ഡാൽമേഷ്യൻ ഇനി പോമറേനിയൻ പഞ്ഞിക്കെട്ട് ഉരുണ്ടു നടക്കുകയാണെന്നേ പോമറേനിയൻ നായികളെ കണ്ടാൽ തോന്നുന്നു വലിപ്പം കുറഞ്ഞ പട്ടിയാണിത് മധ്യ യൂറോപ്പിലെ പോമറേനിയ എന്ന പ്രദേശമാണ് ഇതിന്റെ ജന്മദേശം പെട്ടെന്ന് ആളുകളുമായി ഇണങ്ങുന്ന സ്വഭാവമാണ് പോമറേനിയുടെത് വളരെ ഉത്സാഹശാലിയും കുസൃതിക്കാരനുമായ ഈ നായ കറുപ്പ് ചാരം ചൂപ്പ് കലർന്ന തവിട്ട് എന്നീ നിറങ്ങളിലൊക്കെ കാണപ്പെടുന്നു ഇനി പഗ് ചൈനീസ് സ്വദേശിയായ നായയാണ് പഗ് ചുക്കി ചുളിഞ്ഞ കറുത്ത മുഖമാണ് ഇവയുടെ പ്രത്യേകത ചെറിയ ഇനത്തിൽപ്പെട്ട ഈ നായ്ക്കൾ പരസ്യ ചിത്രങ്ങളിലൂടെ മറ്റും ഏറെ പ്രശസ്തരാണ് നമ്മുടെ നാട്ടിലും ഇവയെ വളർത്തുന്നവരുണ്ട് ചാരനിർത്തലും കറുപ്പ് തവിട്ടിന്റെ വിവിധ വകഭേദങ്ങൾ എന്നീ നിറങ്ങളിൽ ഇവയെ കാണാം ചൂട് കാലാവസ്ഥ ഇവയെ ഇവയ്ക്ക് വലിയ പ്രയാസമുണ്ടാക്കും ഇനി ജാപ്പനീസ് പീച്ച് പോമറേനിയനുമായി രൂപസാദൃശ്യമുള്ള ഇനമാണ് ജാപ്പനീസ് പീച്ച് ഇടത്തരം വലുപ്പമുള്ള ഇവയെ പലരും പോമറേനിയനായി തെറ്റിദ്ധരിക്കാറുണ്ട് ജപ്പാൻ ആണ് ഈ നായരുടെ ജന്മദേശം ഓടി നടക്കുന്ന ഈ പട്ടി അതിസമർത്ഥ്യക്കാരനാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിർത്താതെ കുറിച്ചുകൊണ്ടിരിക്കും വെളുത്തു നിർത്തലാണ് ഇവയെ സാധാരണ കാണാറ് ഇനി ബീകൾ ഇടത്തരം വലുപ്പമുള്ള സുന്ദരം പട്ടിയാണ് ബീകിൾ മൂക്കപ്പം എത്തുന്ന നീണ്ട ചെവി ഇവിടെ പ്രത്യേകതയാണ് വീട്ടിൽ വളർത്താൻ പറ്റിയ ഇനങ്ങളിലൊന്നാണ് ബീകൾ മണം പിടിക്കാൻ ബഹുമെടുക്കാനായ ബീകളിനെ സ്നിഫർ ഡോഗ ഉപയോഗിക്കാറുണ്ട് കറുപ്പ് വെളുപ്പ് ചൂപ്പ് കലർന്ന തവിട്ട് എന്നീ മൂന്ന് നിറങ്ങൾ ചേർന്നാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് ഭീഗിളിന്റെ ജന്മദേശം ഇനി റോഡ്വീലർ ശക്തനും ബുദ്ധിമാനുമായ കാവൽനായയാണ് റോഡ്വീലർ മര്യാദയ്ക്ക് പരിപാലിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഇനമാണിത് സാധാരണ ഒരാളെ അനുസരിക്കുന്ന ഇവയ്ക്ക് യജമാനോട് വളരെ കൂറും സ്നേഹവും ഉണ്ടാകും ജർമ്മൻ സ്വദേശിയായ റോഡ് വീലറിന് കറുപ്പ് നിറത്തിൽ ഇളം തവിട്ട് അടയാളമുള്ള ശരീരമാണുള്ളത് പോലീസ് സേനയിലും മറ്റും ഈ നായയെ ഉപയോഗിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിച്ചു താങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക